A Plus Tube-ലേക്ക് സ്വാഗതം. ഈ ചാനൽ എ പ്ലസ് ട്യൂബ് ചാനൽ ചെയ്യുന്ന ഒരു വിഷയം സംബന്ധിച്ച അഞ്ചാമത്തെ എപ്പിസോഡാണിത്. വിഷയം മറ്റൊന്നുമല്ല, സംസ്ഥാന സർക്കാർ അടുത്ത കാലത്ത് പുറത്തിറക്കിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള വീടുകൾക്ക് വസ്തുനികുതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഉത്തരവാണ് അത്. വസ്തുനികുതി എന്ന് പറഞ്ഞാൽ കെട്ടിട നികുതി അഥവാ വീട്ടു നികുതി അഥവാ വസ്തുനികുതി, പ്രോപ്പർട്ടി ടാക്സ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഈടാക്കുന്ന വീട്ടു നികുതിയെ വസ്തുനികുതി എന്നാണ് പറയുന്നത്. പ്രോപ്പർട്ടി ടാക്സ് എന്നാണ് ഔദ്യോഗികമായി പറയുന്നത്. അതുകൊണ്ടാണ് ഇത് ഞാൻ ചിലർക്ക് സംശയമുള്ളത് കൊണ്ട് ആവർത്തിച്ച് പറയുന്നത്. ഈ വസ്തുനികുതി പരിഷ്കരണത്തിൻ്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഈ കെട്ടിടം പണിയുക എന്ന് പറഞ്ഞാൽ പെർമിറ്റില്ലാതെ പണിയുകയോ, ഈ കെട്ടിടം പെർമിറ്റില്ലാതെ പുതുക്കി പണിയുകയോ, കെട്ടിടത്തിൻ്റെ ഉപയോഗക്രമത്തിൽ മാറ്റം വരുത്തുകയോ ചെയ്തിട്ടുള്ളവർ അത് നാളിതുവരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അറിയിച്ചിട്ടില്ലെങ്കിൽ അത് അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നോട്ടീസ് ഈ മാസം 30-ാം തീയതിക്കുള്ളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നൽകേണ്ടതുണ്ട്. ഇതിനെ സംബന്ധിച്ച് നേരത്തെ 3 എപ്പിസോഡുകളിലും വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്നാലും ചിലർക്ക് സംശയമുണ്ട്. ആ സംശയം കൂടെ ദൂരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇങ്ങനെ കൊടുക്കണം എന്ന് പറയുന്ന തീയതി ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇതുവരെ അത് ഇനി തീയതി നീട്ടുമോ എന്നറിയില്ല. ഇപ്പോൾ നിലവിൽ ജൂൺ 30-ാം തീയതിയാണ്, ഈ മാസം 30-ാം തീയതിയാണ്. ഫോറം നമ്പർ 9B ആണ്. ഈ ഫോറം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ തന്നെ നിങ്ങൾക്ക് നേരിട്ട് പോയാൽ കിട്ടും. അല്ലെങ്കിൽ citizens.kerala.gov.lsdkerala.gov.in എന്ന സൈറ്റിലും കിട്ടും. നേരത്തെയുള്ള എപ്പിസോഡിൽ അത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് അവസാനം വരെയും കേൾക്കണം. ഈ 9B ഫോറം എന്ന് പറയുന്നത് സാധാരണ നിലയിൽ നമ്മൾ മുൻകൂട്ടി അനുവാദം വാങ്ങാതെ ചെയ്തിട്ടുള്ള ഈ 3 കാര്യങ്ങൾ: 1, പെർമിറ്റ് വാങ്ങാതെ വീട് നിർമ്മിച്ചു; 2, പെർമിറ്റ് വാങ്ങാതെ അധികമായി നിർമ്മിച്ചു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനെ അറിയിക്കാതെ അധികമായി കൂട്ടിച്ചേർക്കലോ, അത് ഒരു മുറിയാകാം, 1-ാം നിലയാകാം, 2-ാം നിലയാകാം, അറിയിക്കാതെ പെർമിറ്റ് വാങ്ങാതെ നമ്മൾ നടത്തിയ ഈ അധിക നിർമ്മാണം; 3, ഉപയോഗക്രമത്തിൽ വന്നിട്ടുള്ള മാറ്റം. ഇത് ഞാൻ നേരത്തെ എപ്പിസോഡിൽ വിശദമായി പറഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്നില്ല. 3 കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി അനുവാദം വാങ്ങാതെ ഇല്ലെങ്കിൽ അറിയിപ്പ് കൊടുക്കാതെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫൈൻ ഈടാക്കാതെ നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ് 9B ഫോറം കൊടുത്തു കഴിഞ്ഞാൽ. ഫൈൻ ഉണ്ടാവുകയില്ല. മുൻകൂട്ടി നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അറിയിക്കാതിരുന്ന ആളുകൾക്ക് ഇപ്പോൾ അത് അറിയിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഉത്തരവിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. 9B ഫോറത്തിൽ നിങ്ങൾ കൊടുക്കുക. 9B ഫോറത്തിൽ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ 30-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അതൊരു അറിയിപ്പായി സ്വീകരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും. ഇങ്ങനെ കൊടുക്കപ്പെടുന്ന ഫോറങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ചില ആളുകളുടെ ധാരണ ഇത് ഈ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കാതെ നിർമ്മിച്ചിട്ടുള്ള ചില നിർമ്മാണങ്ങൾ റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയുള്ള അപേക്ഷയാണോ എന്നുള്ളതാണ് ചിലരുടെ ചോദ്യം. ഇപ്പോൾ കേരള കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ, മുനിസിപ്പാലിറ്റിക്കും കോർപ്പറേഷനും പഞ്ചായത്തിനുമൊക്കെ ഈ ചട്ടങ്ങളുണ്ട്. ഈ ചട്ടങ്ങൾ പ്രകാരം നമ്മൾ ആവശ്യമായ ഓപ്പൺ സ്പേസ് ഇടാതെയും ചട്ടങ്ങളുടെ ലംഘനം നടത്തിയും നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ ഈ അപേക്ഷ കൊടുക്കുന്നതോടുകൂടി റെഗുലറൈസ് ചെയ്ത് കിട്ടുമോ എന്നൊരു ചോദ്യം ചില ആളുകളുടെ മനസ്സിലുണ്ട്. അങ്ങനെയുള്ളവർ കരുതുക, ചട്ടലംഘനം തീർച്ചയായും ഈ അപേക്ഷ കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് റെഗുലറൈസ് ചെയ്ത് കിട്ടാൻ സാധ്യതയില്ല. കാരണം കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുടെ ലംഘനങ്ങൾ റെഗുലറൈസ് ചെയ്യാനുള്ള അപേക്ഷ അല്ല നമ്മൾ 9B ഫോറം എന്ന് പറയുന്നത്. ഇത് നമ്മൾ മുൻകൂട്ടി അറിയിക്കാതിരുന്നത് നമ്മൾ അറിയിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഈ അറിയിപ്പ് നൽകാത്തതിന് വേണ്ടി കൊടുക്കേണ്ടിയിരുന്ന രണ്ട് പിഴയുണ്ട്. അത് ഞാൻ നേരത്തെ ഉള്ള എപ്പിസോഡിൽ സൂചിപ്പിച്ചുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ആ പിഴ 1500 എന്നാണ് അതിൻ്റെ ആ താരിഫ്. അത് നിങ്ങൾ നേരത്തെയുള്ള എപ്പിസോഡ് കണ്ടാൽ വ്യക്തമായും മനസ്സിലാകും ആ ഫൈൻ എത്ര വരുമെന്ന്. ഈ ഫൈൻ കൊടുക്കുന്നതിൽ നിന്നും നിങ്ങൾക്ക് ഒഴിവായി കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. മറിച്ച് നിങ്ങളിങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾ പ്ലാനില്ലാതെ പെർമിറ്റ് ഇല്ലാതെ നിർമ്മിച്ചിട്ടുള്ള വീടുകളോ കെട്ടിടങ്ങളോ ആണെങ്കിൽ തീർച്ചയായും ഈ 9B ഫോറത്തിൽ നിങ്ങൾ അറിയിപ്പ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളോട് കെട്ടിട നിർമ്മാണ ചട്ടപ്രകാരമുള്ള പെർമിറ്റ് ലഭിക്കുന്നതിന് വേണ്ടി പ്ലാനും അപേക്ഷയും കൊടുക്കാൻ നിങ്ങളോട് അറിയിക്കും, നിങ്ങൾക്ക് നോട്ടീസ് കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾ KMBR ചട്ടം ലംഘിച്ചുകൊണ്ട്, കെട്ടിട നിർമ്മാണ ചട്ടം ലംഘിച്ചുകൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങൾ ഇതുവഴി റെഗുലറൈസ് ചെയ്യും എന്ന് ഈ ഉത്തരവിൽ ഒരിടത്തും പറയുന്നില്ല. ഉത്തരവിൽ പറയാത്തൊരു കാര്യം നിങ്ങളെ അറിയിക്കാൻ എനിക്ക് എന്തായാലും നിയമപരമായി എനിക്ക് ഒരു അവകാശമില്ലാത്തതും ഞാനത് ചെയ്യാത്തതുമാണ്. കെട്ടിട നിർമ്മാണ ചട്ടം ലംഘിച്ചുകൊണ്ടുള്ള കെട്ടിടങ്ങളെ എങ്ങനെയാണ് ഈ സമിതി റെഗുലറൈസ് ചെയ്യുക? 9B ഫോറം കൊടുക്കുമ്പോൾ ഈ ഫോറം പരിശോധിക്കുന്നതിന് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ പഞ്ചായത്തിലാണെങ്കിൽ പ്രസിഡൻറ്റ്, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ, കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ മേയർ, അവരും തദ്ദേശ സ്ഥാപന സെക്രട്ടറി, ഈ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാരും എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ സീനിയർ ഉദ്യോഗസ്ഥനും എഞ്ചിനീയർ ആയിരിക്കും. ഇവർ ഉൾപ്പെടുന്ന ഒരു സമിതിയാണ് ഈ ഫോറം പരിശോധിക്കുന്നത്. ഈ ഫോറം നിങ്ങൾ കൊടുക്കുന്ന ഫോറത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളും അനുബന്ധ രേഖകൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ രേഖകളും ഇവർ പരിശോധിച്ചിട്ട് ആവശ്യമായ തീരുമാനമെടുത്ത് നിങ്ങളെ അറിയിക്കും. നിങ്ങളെ മിക്കവാറും ഈ ചട്ടലംഘനം ഉണ്ട് എന്ന് നിങ്ങളിപ്പോൾ ഒരു പ്ലാൻ ഇല്ലാതെ ഒരു ഭാഗം നിങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെന്ന് വെക്കുക. ഒരു ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ തീർച്ചയായിട്ടും നിങ്ങൾ പെർമിറ്റ് എടുത്തു, ആവശ്യാനുസരണം അസസ്മെൻറ്റ് നടത്തി, അത് പ്രകാരം നിങ്ങൾക്ക് കെട്ടിട നമ്പർ കിട്ടി. നിങ്ങളിപ്പോൾ പ്രോപ്പർട്ടി ടാക്സ് അഥവാ വസ്തു നികുതി അഥവാ വീട്ടു നികുതി അടച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് നിങ്ങൾ ഒന്നാം നില കെട്ടിയപ്പോൾ പെർമിറ്റിന് അപേക്ഷ കൊടുത്തോ? ഇല്ല. പ്ലാൻ കൊടുത്തോ? ഇല്ല. നിങ്ങളൊന്നും ചെയ്യാതെയാണ് കെട്ടിടത്തിൻ്റെ മുകളിൽ ഒന്നാം നില നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്, ഇല്ലെങ്കിൽ ഒരു മുറി നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ 2 മുറി, ഇല്ലെങ്കിൽ 3-ാം നില. അധികമായി നിങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് നിങ്ങൾ അറിയിക്കാതിരുന്നാൽ എന്തു പറ്റും? നിങ്ങൾ ടാക്സ് അടയ്ക്കുന്നില്ല, പ്രോപ്പർട്ടി ടാക്സ് വസ്തു നികുതി അടയ്ക്കാതെ അതിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ മേൽ ചുമത്തപ്പെടുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും ഇത് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കെട്ടിട നിർമ്മാണ ചട്ടം ലംഘിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു കെട്ടിടത്തിന് ഇതുകൊണ്ട് കൊടുത്താൽ ഉടനെ റെഗുലറൈസ് ചെയ്ത് തരും എന്ന് ആരും കരുതണ്ട. കാരണം ഈ ഉത്തരവിൽ ഒരു കാര്യം കൂടെ അനുബന്ധമായി പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ കെട്ടിടം നിങ്ങളിപ്പോൾ അനുവാദമില്ലാതെ നിർമ്മിച്ചു എന്ന് പറഞ്ഞ് 9B ഫോറത്തിൽ നിങ്ങൾ കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ കെട്ടിടത്തിനെ പെർമിറ്റ് ലഭിക്കുന്നത് വരെ, അതായത് ഇത് ശരിയായ രീതിയിൽ കെട്ടിട നിർമ്മാണ ചട്ടം പാലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും പെർമിറ്റിന് നിങ്ങൾക്ക് അപേക്ഷ കൊടുത്ത് അത് ചെയ്യാൻ നിർദ്ദേശം വരും. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ പെർമിറ്റ് കിട്ടുന്നത് വരെയോ, ആ അനുവാദം കിട്ടുന്നത് വരെയോ ഇല്ല, ഈ കെട്ടിട നിർമ്മാണ ചട്ടം ലംഘിച്ചുകൊണ്ടുള്ള ഒരു നിർമ്മാണമാണ്, അതിന് പെർമിറ്റ് കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ ഈ കെട്ടിടം പൊളിച്ചു നീക്കുന്നത് വരെയുള്ള നികുതി നിങ്ങൾ അടയ്ക്കേണ്ടി വരും. അത് 2 ഇരട്ടി വസ്തു നികുതി ആയിരിക്കും എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആ 2 ഇരട്ടി വസ്തു നികുതി അടയ്ക്കുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് 1500 സ്ക്വയർ ഫീറ്റ് വരെ ഉള്ള കെട്ടിടങ്ങളെയാണ്. നിങ്ങൾ ഈ 9B കൊടുത്തു കഴിഞ്ഞാൽ അറിയിപ്പ് നിങ്ങൾ നൽകി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള അറിയിപ്പ് നൽകാതിരുന്നതിൻ്റെ പിഴ നിങ്ങൾക്ക് ഒഴിവായി കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. റെഗുലറൈസ് ചെയ്യാൻ നിങ്ങൾ വീണ്ടും റെഗുലറൈസേഷൻ പ്ലാൻ നിങ്ങൾ കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുത്തിട്ട് കെട്ടിട നിർമ്മാണ ചട്ടം പാലിച്ചിട്ടാണെന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതനുസരിച്ച് റെഗുലറൈസ് ചെയ്ത് കിട്ടും. അതിനോടൊപ്പം നിങ്ങളിപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്ന നികുതി, പിന്നെ അടുത്ത് എക്സ്റ്റൻഷൻ നടത്തിയിട്ടുള്ള അധികമായി നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾക്കും ഉണ്ടാകും. ഉപയോഗക്രമത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിലും ആ ഉപയോഗക്രമം മാറ്റം വരുത്തിയത് കൊണ്ട് കെട്ടിട നിർമ്മാണ ചട്ടം ലംഘിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയേക്കും. അത് നിങ്ങൾ മനസ്സിലാക്കുക. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ അവസാനം കൺക്ലൂഡ് ചെയ്യാൻ ഞാൻ ഒരു കാര്യം കൂടി ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നു. അതായത് കെട്ടിട നിർമ്മാണ ചട്ട ലംഘനം നടത്തിയിട്ടുള്ള കെട്ടിടങ്ങൾക്ക് 9B ഫോറം കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് റെഗുലറൈസ് ചെയ്ത് കിട്ടുകയില്ല. നിങ്ങൾ അതിന് പ്രത്യേക പെർമിറ്റ് നിങ്ങൾ പെർമിറ്റിൻ്റെ അപേക്ഷ നിങ്ങൾ പ്ലാൻ സഹിതം കൊടുത്ത് റെഗുലറൈസ് ചെയ്ത് വാങ്ങേണ്ടി വരും എന്നുള്ളതാണ്. ഇത് വസ്തു നികുതി ഈടാക്കുന്നതിൽ നിന്നും പിന്നെ ഒഴിഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് അതിനെ സംബന്ധിച്ച് ഒരു പിടി വീഴാൻ വേണ്ടിയാണ് ഈ ഉത്തരവ് എന്ന് മനസ്സിലാക്കുക. ഈ 9B ഫോറത്തിൻ്റെ തലക്കെട്ട് തന്നെ ഞാനൊന്ന് വായിക്കാം. അതിൽ പറഞ്ഞിരിക്കുന്നത്, കെട്ടിടം പണിയുകയോ പുതുക്കിപ്പണിയുകയോ മാറ്റം വരുത്തുകയോ ചെയ്തതോ സംബന്ധിച്ച് കെട്ടിട ഉടമ നൽകുന്ന അറിയിപ്പാണിത്. നമ്മൾ ഒരു നോട്ടീസ് ഇതൊക്കെ ചെയ്താൽ നമ്മൾ കൊടുക്കണം എന്നുള്ളത്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് അറിയിക്കണം. 15 ദിവസത്തെ സമയം നമുക്കുണ്ട്, അതിനുള്ളിൽ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അറിയിക്കേണ്ടതുണ്ട്. അങ്ങനെ പലരും അറിയിച്ചിട്ടില്ല. അങ്ങനെ അറിയിക്കാത്ത ആളുകൾക്ക് ഈ അറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് 9B ഫോറം തന്നിരിക്കുന്നത്. അല്ലാതെ KMBR റിലേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ അല്ല എന്ന് മനസ്സിലാക്കുക. KMBR പ്രകാരമുള്ള ആപ്ലിക്കേഷൻസ് അല്ല. ഈ വസ്തുനികുതി നിർണയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉത്തരവും അതിനെ തുടർന്നുള്ള നടപടികളുമാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നത്. ഇനി പെർമിറ്റുകൾ വാങ്ങാതെയൊക്കെ നിർമ്മിച്ചിട്ടുള്ള ആളുകൾക്ക് ഇരട്ടിപ്പഴ ഈടാക്കുന്ന ഉത്തരവും വേറെയുണ്ട്. അതിനെ സംബന്ധിച്ച് മറ്റൊരു എപ്പിസോഡ് ഞാൻ ചെയ്യാം. ഇതിൽ ഇത്രയേ ഞാൻ പറയുന്നുള്ളൂ. ചില ആളുകളുടെ ധാരണ ഇപ്പോൾ മാറിക്കിട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോരുത്തരും അവരുടെ വ്യക്തിപരമായി ഞാൻ ഒരു മുറി നിർമ്മിച്ചിട്ടുണ്ട്, അത് പറയണോ, ഇതിനെയൊക്കെ സംബന്ധിച്ച മറ്റ് 4 എപ്പിസോഡുകൾ കൂടി നിങ്ങൾ കാണുക. കാണുമ്പോൾ നിങ്ങൾക്ക് അതിലെല്ലാം വ്യക്തത വരും. ഒരു എപ്പിസോഡിൽ പറഞ്ഞ കാര്യം വീണ്ടും നിങ്ങളുടെ ചോദ്യമായി തന്നെ വരുന്നത് ശരിയല്ല. കാരണം എനിക്ക് ഓരോന്നിനും ഇങ്ങനെ മറുപടി പറയുക എന്ന് പറയുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ നിങ്ങൾ ആ എപ്പിസോഡ് കൂടെ കാണുക. മറ്റ് ഇതുമായി വസ്തുനികുതി പരിഷ്കരണം അത് പ്ലേ ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രോപ്പർട്ടി ടാക്സ് എന്ന് പറയുന്ന ഈ ചാനലിലെ പ്ലേ ലിസ്റ്റ്, ഓരോ വിഷയത്തിനും പ്ലേ ലിസ്റ്റ് ഉണ്ട്. ആ പ്ലേ ലിസ്റ്റിൽ പ്രോപ്പർട്ടി ടാക്സ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി. അതിനകത്ത് ഞാൻ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നേരത്തെ ചെയ്തിട്ടുള്ള 4 എപ്പിസോഡുകളും. അത് കണ്ടാൽ നിങ്ങൾക്ക് ക്ലാരിറ്റി വരും. പുതിയതായിട്ട് കാണുന്നവരോടാണ് ഞാൻ പറയുന്നത്, നേരത്തെ കണ്ടിട്ടുള്ളവർ കാണണമെന്നില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉള്ളത്. അടുത്ത ഒരു എപ്പിസോഡിൽ വേണമെങ്കിൽ നിങ്ങൾ ഏതെല്ലാം ഈ 9B ഫോറത്തിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്നുള്ള കാര്യം സംബന്ധിച്ച് ഒരു എപ്പിസോഡ് കൂടെ പറയാം. എല്ലാം കൂടെ പറഞ്ഞ സമയം നീളും എന്നുള്ളത് കൊണ്ട് അടുത്തൊരു എപ്പിസോഡിൽ അത് ഞാൻ പറയാം. ഇത്തരം വിവരങ്ങളെല്ലാം നിങ്ങളുമായി പങ്കുവെക്കുന്ന ചാനലാണ് A+ Tube. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കെല്ലാം ഞാൻ മറുപടി തരുന്നുണ്ട്. പരമാവധി മറുപടി അർഹിക്കുന്നതാണെങ്കിൽ തരുന്നുണ്ട്. ചില ആളുകളുടെ സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ് കൂടെ നോക്കിയിട്ടാണ് ആൻസർ ചെയ്യുന്നത്. ചില ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ അറിയുക, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളത്. അത് ചെയ്യുക. കാരണം ഒരു വിരൽ അമർത്തിയാൽ സബ്സ്ക്രിപ്ഷൻ ആകും. ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴും ഉപകാരപ്പെടുന്ന ഒരു ചാനലാണ്. നിങ്ങൾക്കോ അയൽക്കാർക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനെങ്കിലും നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു ചാനലാണ്. ഒരു വിഷയത്തെക്കുറിച്ച് ഒരു സംശയം നിങ്ങൾ ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന ഒരാളുടെ ആ ആളിന് മറുപടി കൊടുക്കാൻ കഴിയും. നിങ്ങൾ അങ്ങനെ ഒന്ന് പ്രിപ്പയർഡ് ആക്കുന്നു എന്നുള്ളൊരു ഉദ്ദേശം കൂടി എനിക്കുണ്ട്. നിങ്ങൾ മിക്കവാറും എല്ലാ കാര്യങ്ങളും ഭൂമിയിൽ എല്ലാവരും അറിഞ്ഞു എന്ന് വരില്ല. എന്നാലും അറിയേണ്ടതായ കാര്യങ്ങൾ അറിയണമല്ലോ. അങ്ങനെ നിങ്ങളെ അത് അറിയിച്ചു തരുന്ന ഒരു ചാനലാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ, ഒരു ബെല്ലിൻ്റെ ചിത്രം കൂടി അമർത്തിയാൽ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്കുള്ള എപ്പിസോഡ് നിങ്ങൾക്ക് കാണാൻ കഴിയും. സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതിരിക്കുക. എല്ലാവർക്കും നന്ദി.